നമസ്കാരം. പുതിയ പിണറായി മന്ത്രിസഭ, അതായത് പിണറായി ടു എന്ന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്ന പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിട്ട് വരുന്നത് വീണ ജോർജാണ്. വീണ ജോർജ് നമുക്കറിയാവുന്ന പോലെ തന്നെ അവർ മുൻകാലങ്ങളിലൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അവരാദ്യമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ അവർക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു. സി പി എമ്മിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു. അവർ ഇത്തവണ എന്തായാലും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. അവർ രണ്ട് തവണയും ജയിച്ചു. ഇപ്പോൾ ഇത് ആരോഗ്യമന്ത്രിയാവാൻ പോകുന്നത്. അപ്പോൾ ഈ വീണ ജോർജ് റീപ്ലേസ് ചെയ്തത് ആരെയാണെന്ന് നോക്കുക. അവർ തന്നെ പാടി പുകഴ്ത്തി, ബി ആർ വർക്കിലൂടെയൊക്കെ ടീച്ചറമ്മയായിട്ടും നന്മ വരവൊക്കെ ആയിട്ട് പാടി പുകഴ്ത്തിയ ആ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആയിരുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എയെ മാറ്റി നിർത്തിയിട്ടാണ് ഈ വീണ ജോർജിനെ പോലെയുള്ള ഒരാളെ ആരോഗ്യമന്ത്രിയായിട്ട് ഇപ്പോൾ വാഴിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ സി പി എമ്മിൻ്റെ ഈ കോളേജ് വിദ്യാലയ അതിൻ്റെ ഒരു പതിപ്പാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സമയം. എസ് എഫ് ഐയിൽ കൂടെ വളർന്നു വന്നു, പിന്നത് ഡി വൈ എഫ് ഐ ആയി, പിന്നത് സി പി എമ്മിലായി. ഇങ്ങനെയാണ് അവരുടെ ഒരു ആ വളർച്ചയുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ സുരേഷ് കുറുപ്പ് എന്നൊരു മികച്ച പാർലമെൻറ്റേറിയനെ പറ്റി ഈ ഇടതുപക്ഷക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എസ് എഫ് ഐ തലത്തിൽ കൂടെ പ്രവർത്തിച്ച് ചിട്ടയോടെ അടുക്കോടെ കടന്നു വന്ന് മികച്ച എം പി എന്ന നിലയിൽ വരെ പേരെടുത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്ന് ഇപ്പോഴുള്ള എസ് എഫ് ഐ പിള്ളേർക്കോ അല്ലെങ്കിൽ മുൻ എസ് എഫ് ഐക്കാർക്കോ ഒക്കെ അറിയാമെങ്കിൽ വളരെ നന്നായിരിക്കും. പഠിക്കുന്ന സമയത്ത് തന്നെ എസ് എഫ് ഐയൊക്കെ ഒരുമാതിരി പുച്ഛത്തോടെ കാണുകയും സമരങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികളിലോ ഒന്നും പങ്കെടുക്കാതെ തൻ്റേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു, റാങ്കൊക്കെ വാങ്ങി, അതിനുശേഷം മാധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ട് വന്ന് പിന്നെ സഭയുടെ പിൻബലത്തോടുകൂടി ഇടതുപക്ഷത്തിൽ എത്തപ്പെട്ടു. അങ്ങനെ ആദ്യ തവണ എം എൽ എ ആയി, ഇപ്പോൾ വീണ്ടും എം എൽ എ ആയി മന്ത്രിയാവാൻ പോകുന്ന വീണ ജോർജ് ഒരു സൈഡിൽ നിൽക്കുന്നു. താഴെ തട്ട് നിന്ന് ചിട്ടയോടെ പഠിക്കുകയും പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തി വന്നവർ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ എസ് എഫ് ഐ പിള്ളേരാണ്. നിങ്ങൾക്കിതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എസ് എഫ് ഐയുടെ സമര കാലഘട്ടത്തിൽ? ഇപ്പോൾ എസ് എഫ് ഐ കുറേ കാലം കൊണ്ട് സമരമൊന്നും നടത്തുന്നില്ല, നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. ഒരു സിനിമയിൽ പറയുന്നത് പോലെ നിങ്ങളാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സമരം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ എസ് എഫ് ഐ ഇങ്ങനെ സമരമുഖത്ത് ഇങ്ങനെ നിറഞ്ഞു നിന്ന ചില കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പോലീസിൻ്റെ ഗ്രനേഡ് കൊണ്ട് കാലിൻ്റെ മുട്ടുതിരട്ട തകർന്നു പോയ ഒരു നേതാവ് നിങ്ങൾക്കുണ്ടായിരുന്നു. സിന്ധു ജോയി എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഏതെങ്കിലും സഭയുടെ പിൻബലത്തോടെ ആയിരുന്നില്ല അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടാണ് അവർ സഭയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ആ വ്യക്തി ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇനി അതുപോട്ടെ, സഭയുടെ പിൻബലത്തോടു കൂടി, അതായത് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിനൊപ്പം തന്നെ സഭയുടെ പരിപാടികൾക്ക് പോവുകയും സഭാകാരിയാവുകയും തനിക്ക് തനിയൻ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ സഭയിലുള്ള ആളെ തന്നെ എനിക്ക് വരനായിട്ട് വേണമെന്ന് പരസ്യം വരെ കൊടുക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് യുവജന കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു വ്യക്തി കൂടെയുണ്ട്, അദ്ദേഹവും യുവജന കമ്മീഷൻ്റെ മെമ്പറോ മറ്റോ ആണ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം അറിയിക്കുന്നേക്കാൾ കൂടുതലുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ മാനദണ്ഡമാവുന്നത് നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്രമാത്രം തല്ലുകൊണ്ടു, അല്ലെങ്കിൽ എത്രമാത്രം പ്രവർത്തിച്ചു എന്നതല്ല. നിങ്ങളുടെ പിന്നിൽ ഏതെങ്കിലും സഭയോ സമുദായമോ നിങ്ങളുടെ പിന്നിൽ ഉണ്ടോ എന്നത് മാത്രമാണ് കാര്യം. ഈ ഒരു മൂന്ന് പേരുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ഒന്ന് ചിന്താ ജെറോമ്, ഒന്ന് ജെയ്ക്കാണ്, മറ്റൊന്ന് വീണ ജോർജാണ്. ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്നത്, അവരല്ലെങ്കിൽ ഇവരുടെയൊക്കെ പിന്തുണ എന്നത് ഇവരുടെയൊക്കെ സമുദായമാണ്. അല്ലാതെ ഇവർ മുൻകാലങ്ങളിൽ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡി വൈ എഫ് ഐക്ക് വേണ്ടിയിട്ടോ ഇവർ പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തന മികവോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഇവർ നൽകിയ സംഭാവനകളോ ഒന്നുമല്ല. ഇവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ഏക കാരണം ഇവർ സഭയുടെ ആളാണ് എന്നത് മാത്രമാണ്. അവിടെയാണ് സുരേഷ് കുറുപ്പിനെ പോലെയുള്ളവരും അല്ലെങ്കിൽ സിന്ധു ജോയിയെ പോലെയുള്ളവരുടെയൊക്കെ സ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇപ്പോൾ കിടന്ന് തൊണ്ടകീറി ഒച്ചത്തിൽ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടും ഡി വൈ എഫ് ഐക്ക് വേണ്ടിയിട്ടും തല്ലുകൊള്ളാനും കേസിൽ ഉൾപ്പെട്ട് കേസും കൂട്ടമായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന പുതിയ തലമുറ ചിന്തിക്കേണ്ടത് ഭാവിയിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
മികച്ച മന്ത്രിയായിട്ട് പ്രവർത്തന മികവുണ്ട് എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരാളെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി വീണ്ടും ജയിപ്പിച്ച ഒരാളെ അയാളുടെ വകുപ്പിൽ നിന്ന് തന്നെ അല്ലാതെ മന്ത്രിസഭയിൽ പോലും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിട്ട് ഒരു സഭയുടെ ആളായ വീണ ജോർജിനെ അവിടെ വാഴിക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രായം മുതലേ പ്രവർത്തിച്ച് തല്ലും കൊണ്ട് കേസുമായി വന്ന് വളർന്നു വരുന്ന നിങ്ങളുടെ സ്ഥാനം ഭാവിയിൽ എവിടെയായിരിക്കും എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും കണ്ണു തുറക്കാനുമുള്ള അവസരമാണ് ശ്രീമാൻ പിണറായി വിജയൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാട്ടി തന്നിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് ബുദ്ധി ഇനിയെങ്കിലും ഈ സമരവും തല്ലും കൂട്ടൊക്കെ ആയിട്ട് നടക്കാതെ വല്ല വീണ ജോർജിനെ പോലെയോ അല്ലെങ്കിൽ ചിന്താ ജെറോമിനെ പോലെയോ ജേക്ക് പി തോമസിനെ പോലെയൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാം ഈ അവരൻ്റെ എന്തോ അവരൻ്റെ രോദനം സംഗീതമായി അങ്ങ് നിങ്ങൾ കുറേ പാട്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇതുപോലെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുമായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല ഇതേപോലെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ സഭയുടെയൊക്കെ പിൻബലത്തോടെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ പാർട്ടിയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഗുദാഹവ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്